പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസിൽ NIA ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി. രാജ്യദ്രോഹ കേസിൽ ഉൾപ്പെട്ട 15 പേർക്കും ശ്രീനിവാസൻ വധക്കേസിൽ ഉൾപ്പെട്ട 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? വേണു, പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഒറ്റ കേസാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കൊച്ചി യൂണിറ്റ് അന്വേഷിച്ച ആ ഒരൊറ്റ കേസിലെ പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതിൽ ഈ നിരോധനവുമായി ബന്ധപ്പെട്ട ഒറ്റ കേസിൽ മറ്റ് നിരവധി കേസുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരൊറ്റ കുറ്റപത്രമായാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ രാജ്യദ്രോഹമുണ്ട്, ശ്രീനിവാസൻ വധക്കേസുണ്ട്, അങ്ങനെ ഒന്നിലധികം കേസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലാണ് നിലവിൽ ഇപ്പോൾ 17 പേർക്ക് ജാമ്യം കിട്ടിയത്. രാഗം അലി, അബ്ദുൾ കബീർ, റിസ്വാൻ, നജുമുദ്ദീൻ, സൈനുദ്ദീൻ, ഉസ്മാൻ, സിടി സുലൈമാൻ, സാദിഖ്, ഷിഹാസ്, മുജീബ്, മുബാറക്, നിഷാദ്, റഷീദ്, സയ്ദ് അലി, ഫയാസ്, അക്ബർ അലി, അഷ്ഫാക്ക് എന്നിവർക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയത്. സദാം ഹുസൈൻ, അഷ്റഫ് നൌഷാദ്, കരമൻ അഷ്റഫ് മൗലവി, അൻസാരി ഇരട്ടുപേട്ട, മുഹമ്മദ് അലി, യഹിയ, റൌഫ്, സത്താർ എന്നിവർക്ക് ജാമ്യമില്ല എന്നുള്ളതും ഇപ്പോൾ കോടതിയിൽ നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് കേരളത്തിലെ NIA യൂണിറ്റ് അന്വേഷിച്ച ആ കേസിലാണ്, പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസിലാണ് നിലവിൽ ഇവർക്ക് ഇപ്പോൾ ജാമ്യം കിട്ടിയത്. അത് ഒരൊറ്റ കേസാണ്. ആ കേസിലേക്ക് ആഡ് ചെയ്തതാണ് ഈ ശ്രീനിവാസൻ കേസും രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള മറ്റ് കേസുകൾ. അതിൽ നിലവിൽ ഇപ്പോൾ ഈ ഒരൊറ്റ കേസിൽ ജാമ്യം കിട്ടുന്നതോടുകൂടി ഈ 17 പേർക്കും, ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ് ഇവരുള്ളത്, 17 പേർക്കും ജയിൽ മോചിതരാകാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. 2022 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത്. കേരളത്തിലെ NIA യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് അവർക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.